ഗൈസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നു തവണ ഒരു ഇന്ത്യൻ സൈനിങ് ആണ് ലിക്മാ രാഗേഷ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള താരം ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ് ഈ ഒരു താരവുമായി ബന്ധപ്പെട്ട് മുമ്പ് ചില റൂമേഴ്സൊക്കെ വന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹം ആ ഒരു റൂമർ പോസ്റ്റ് മറ്റോ സ്റ്റോറിയായിട്ട് ഇടുകയും പിന്നെ ഇതത് ഡിലീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു എന്താണെങ്കിലും ഈ രാഗേഷ് എന്ന് പറയുന്നൊരു താരത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞൊരു ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നെറോക്ക എഫ് സിയിൽ കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്ന ഒരു പ്ലെയർ ആണ് ഒരു വിൻ ബാക്ക് ആണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് വീഡിയോസും ഒന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്ലെയറല്ല ഇദ്ദേഹം എന്താണെങ്കിൽ നെറോക്ക എഫ് സി കഴിഞ്ഞൊരു സീസണിൽ റിലഗേറ്റ് ആയി പോയ ലീഗിൽ നിന്ന് ആയി പോയിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഇനി ഫീ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണോ സ്വന്തമാക്കിയെന്നുള്ളത് അതായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ളൊരു കോൺട്രാക്റ്റിലാണ് താരത്തെ എത്തിക്കുന്നതെന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് മാച്ചസിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ കളിച്ചിട്ടുള്ളൊരു പ്ലെയർ ആണ് അദ്ദേഹം എന്നുള്ളതാണ് ഒരു ലെഫ്റ്റ് ഫുട്ടർ പ്ലെയറാണ് ലെഫ്റ്റ് ആയിട്ട് തന്നെയാണ് കൂടുതലും കളിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹം ഒരു സെൻറ്റർ ബാക്ക് റോളിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ലെഫ്റ്റ് ബാക്കിന് പുറമെ സെൻറ്റർ ബാക്ക് റോളിൽ ഒരു അഞ്ചാറ് മത്സരങ്ങളിലൊക്കെയാണ് കളിച്ചിട്ടുള്ളത് മൊത്തം കഴിഞ്ഞ സീസൺ ഐ ലീഗിൽ പതിനേഴ് മാച്ചാണ് കളിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് വറൺ കളിച്ചിട്ടുണ്ട് ഒക്കെ പറ്റി പറയുമ്പോൾ നെറോക്കാട് ഒരു അക്കാഡമി ആ പ്രൊഡക്റ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും പിന്നീട് അദ്ദേഹം ബി എഫ് സിയുടെ അക്കാഡമിയിലെത്തിയിരുന്നു ബി എഫ് സിയുടെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അതുപോലെ റിസർവ് ടീം കാറ്റഗറിയിലൊക്കെ കളിച്ചിരുന്നു ഡെവലപ്മെൻ്റൽ ലീഗിലൊക്കെ ബി എഫ് സിയുടെ ഭാഗമായിട്ട് അദ്ദേഹം കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നെറോക്ക് എഫ് സിയുടെ ഒരു ടീമിലേക്ക് അദ്ദേഹം എത്തുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നെറോക്കെ എഫ് സിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെഫ്റ്റ് ബാക്ക് റോളിൽ ഹൈബാൻ ദോഹിങ് അല്ലെങ്കിൽ നവച്ച സിംഗ് ഒക്കെ ഉണ്ട് സോ നിലവിൽ നോക്കുമ്പോൾ ഒരു ഒരു തേർഡ് ചോയ്സ് എൽ ബി എന്ന നിലയിലായിരിക്കും താരത്തെ പരിഗണിക്കാനുള്ള സാധ്യതകളുള്ളത് ഇനി എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസസ് ഒക്കെ വരിക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് അതിന് ശേഷം നമുക്ക് സംസാരിക്കാം സോ ദാറ്റ്സ് ഇറ്റ് ഡേയ്സ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു താരത്തെപ്പറ്റി പറയാനായിട്ട് എന്നാണെങ്കിലും എല്ലാവരും ഒരു ഫോറിൻ സയൻസൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണെങ്കിലും ഈ ഒരു താരത്തെപ്പറ്റി നേരത്തെ എല്ലാവരും അറിഞ്ഞിരുന്നതാണ് സോ നിങ്ങളുടെ ഒപ്പിന് സുറപ്പായിട്ടും നമ്പൂസ് വരുന്ന റോണിംഗ് അനുഷൻ സനിയ